പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് ഫെബ്രുവരി 16 ബുധൻ. പ്രധാന വാർത്തകൾ. വ്യാജ സമ്മാനം വാഗ്ദാനം ചെയ്ത് മറ്റും ഓൺലൈൻ ഫോൺ വഴി തട്ടിയെടുത്ത 1.8 കോടി ദിർഹം അബുദാബി പോലീസ് വീണ്ടെടുത്ത് ഉടമകൾക്ക് നൽകി. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാൻ ലക്ഷ്യമിട്ട് കഴിഞ്ഞ വർഷം അബുദാബിയിൽ തുറന്ന പ്രത്യേക കേന്ദ്രത്തിന്റെ സഹായത്തോടെയാണ് നടപടി. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് ഡയറക്ടറേറ്റിലെ കേന്ദ്രത്തിൽ വിവിധ ബാങ്കുകളുടെ പ്രതിനിധികളുണ്ടാകും. സാമ്പത്തിക കുറ്റകൃത്യ കേസുകളിൽ അതാത് മേഖലകളിലെ ഉദ്യോഗസ്ഥരുമായി വേഗത്തിൽ ആശയവിനിമയം നടത്തി നടപടി എടുക്കുന്നതിലൂടെ ചൂഷണത്തിൽ നിന്നും ഉപഭോക്താക്കളെ രക്ഷിക്കാൻ സാധിക്കുന്നതായും പോലീസ് പറഞ്ഞു. ബാങ്ക് അക്കൗണ്ടിന്റെ വിശദാംശങ്ങളും പാസ്വേഡ്, ATM പിൻ, സെക്യൂരിറ്റി നമ്പർ, OTP എന്നീ രഹസ്യ വിവരങ്ങളും ആരുമായി പങ്കിടരുതെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു. സംശയാസ്പദമായ ഫോൺ കോളുകൾ, SMS, വാട്സപ്പ് സന്ദേശങ്ങൾ, ഇമെയിലുകൾ എന്നിവയോട് പ്രതികരിക്കരുതെന്നും ഓർമ്മിപ്പിച്ചു. സർക്കാർ സ്ഥാപനങ്ങൾ, വൻകിട കമ്പനികൾ, പ്രമുഖ വ്യക്തികളുടെ പ്രൊഫൈലുകൾ എന്നിവ അനുകരിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളെക്കുറിച്ചും കരുതിയിരിക്കണം. 2021 ആദ്യ 9 മാസത്തെ സെൻട്രൽ ബാങ്ക് ഓഫ് കുവൈറ്റിന്റെ പ്രാഥമിക ഡാറ്റ അനുസരിച്ച് 2020 ഇതേ കാലയളവിനെ അപേക്ഷിച്ച് കുവൈറ്റിലെ പ്രവാസികളിൽ നിന്നുള്ള പണമയ്ക്കൽ 8.5% വർദ്ധിച്ചു. 2021 ആദ്യപാദത്തിൽ പ്രവാസികൾ അയച്ച തുക 1.36 ബില്യൺ ദിനാറായിരുന്നു. രണ്ടാം പാദത്തിൽ ഇത് 1.39 ബില്യൺ ദിനാറായി. കഴിഞ്ഞ വർഷം മൂന്നാം പാദത്തിൽ ഏകദേശം 1.36 ബില്യൺ ദിനാറാണ് അയച്ചത്. 2021 ആദ്യ 9 മാസങ്ങളിൽ കുവൈറ്റിലെ തൊഴിലാളികളുടെ മൊത്തം പണമയക്കൽ 4.12 ബില്യൺ ദിനാർ ആണ്. 8.5% സ്ഥിരമായ വർധനവോടെ 2020 ഇതേ കാലയളവിൽ തൊഴിലാളികളുടെ പണമയക്കൽ 3.8 ബില്യൺ ദിനാർ ആണെന്നതാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം കുവൈറ്റ് അടച്ചുപൂട്ടിയതും വേനൽക്കാലത്തും അവധിക്കാലത്തും പ്രവാസികൾ അവരവരുടെ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാത്തതുമാണ് ഇക്കാലയളവിൽ പണമയക്കാൽ വർദ്ധിക്കുവാൻ കാരണമായത്. കുവൈറ്റിലെ പള്ളികളിൽ പ്രവേശിക്കുന്നതിന് വാക്സിനേഷൻ ഇനി തടസ്സമാവില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. വാക്സിനേഷൻ എടുക്കാത്തവർക്കും കൊറോണയ്ക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ എന്ന പോലെ പള്ളികളിൽ പ്രവേശിച്ച് പ്രാർത്ഥിക്കാമെന്നും അധികൃതർ അറിയിച്ചു. കോവിഡ് മാർഗനിർദ്ദേശങ്ങളിൽ ഇളവുകൾ നൽകിയപ്പോൾ പള്ളികളിൽ പ്രവേശിക്കുന്ന കാര്യത്തിൽ അവ്യക്തത വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് അധികൃതർ ഇത് സംബന്ധിച്ച തീരുമാനം അറിയിച്ചത്. മോസ്കോളിൽ വരുന്നവർ പ്രത്യേക കാർപ്പറ്റുകൾ കൊണ്ടുവരികയും ആരോഗ്യ മുൻകരുതലുകൾ കൃത്യമായി പാലിക്കുകയും ചെയ്യണമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് വഖാഫ് ആൻഡ് ഇസ്ലാമിക് അഫയേഴ്സ് മന്ത്രാലയത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കുവൈറ്റിൽ 2ാം സെമസ്റ്റർ മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കുവാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ അനുമതി. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയം അതിന്റെ വിവിധ സെക്ടറുകളുമായി ചർച്ചകൾ നടക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ദേശീയ അവധി ദിനങ്ങൾക്കായി മുമ്പ് ചേരുന്ന യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നതാണ് വിലയിരുത്തുന്നത്. സ്കൂളുകളിൽ 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഉള്ള സംവിധാനം തുടരണോ എന്ന കാര്യത്തിലും ഉടൻ തീരുമാനമുണ്ടായേക്കും. പൂർണ്ണ തോതിലുള്ള പ്രവർത്തനങ്ങൾ സ്കൂളുകളിൽ തുടങ്ങുന്നതിന് മുൻപായി മന്ത്രാലയത്തിന് ചില നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ഖത്തറ കൾച്ചർ വില്ലേജ് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന 10ാമത് ഖത്തർ ഹലാൽ ഫെസ്റ്റിവൽ ഫെബ്രുവരി 21 മുതൽ ആരംഭിക്കും. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഹലാൽ ഫെസ്റ്റിവൽ രാവിലെ 9 മുതൽ രാത്രി 9 വരെ ഖത്താറ വില്ലേജിന്റെ തെക്ക് ഭാഗത്തായിട്ട് നടക്കും. അറേബ്യൻ സംസ്കാരമായും ജീവിത രീതിയുമായും ഏറെ ബന്ധപ്പെട്ട് ആടുവളർത്തൽ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കന്നുകാലികളുടെ പ്രദർശനവും വിപണനവും മത്സരവും ഒക്കെ ഉൾപ്പെടുന്ന ഹലാൽ ഫെസ്റ്റിവലിൽ വലിയ ജനസാന്നിധ്യം ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. സൗദിയിൽ പുതിയൊരു ഡിജിറ്റൽ ബാങ്കിന് കൂടി അംഗീകാരം നൽകി. ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭയിലാണ് നിക്ഷേപകരുടെ കൂട്ടായ്മയിലൂടെയുള്ള ഒരു പ്രാദേശിക ഡിജിറ്റൽ ബാങ്കിന് ലൈസൻസ് നൽകുന്നതിന് അംഗീകാരം നൽകിയത്. ഇതോടെ 11 പ്രാദേശിക ബാങ്കുകൾ, 3 പ്രാദേശിക ഡിജിറ്റൽ ബാങ്കുകൾ, 21 വിദേശ ബാങ്കിന്റെ ശാഖകൾ എന്നിവയുൾപ്പെടെ രാജ്യത്ത് ബാങ്കിംഗ് മേഖലയിൽ മൊത്തം ലൈസൻസുള്ള ബാങ്കുകളുടെ എണ്ണം 35 ഉയർന്നതായി സൗദി സെൻട്രൽ ബാങ്ക് പറഞ്ഞു. പണമടയ്ക്കൽ സേവനങ്ങൾ ഉപഭോക്ത മൈക്രോഫിനാൻസ്, ഇലക്ട്രോണിക് ഇൻഷുറൻസ്, ബ്രോക്കറേജ് എന്നിവ നൽകുന്നതിന് സൗദി ഫിനാൻഷ്യൽ ടെക്നോളജി കമ്പനികൾക്ക് ലൈസൻസ് നൽകിയതിനാൽ സാമ്പത്തിക സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്ന ഉൾപ്പെടെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ലൈസൻസുകൾ നൽകിയിട്ടുണ്ടെന്നും സൗദി സെൻട്രൽ ബാങ്ക് പ്രസ്താവിച്ചു. പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ പങ്കാളിത്തത്തോടെ 1.65 ബില്യൺ റിയാൽ മൂലധനത്തോടെ ദറയ ഫിനാൻഷ്യൽ കമ്പനിയുടെ നേതൃത്വത്തിലാണ് D360 ബാങ്ക് നിലവിൽ വന്നത്. ഖത്തറിലെ മുൻനിര ബാങ്കുകളിൽ ഒന്നായ ദുഖാൻ ബാങ്ക് ഡയറക്ടറേറ്റ് അക്കൗണ്ട് എന്ന പേരിൽ പുതിയ സേവനം ആരംഭിച്ചു.
വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫറുമായി സഹകരിച്ചാണ് പുതിയ പദ്ധതി. മൊബൈൽ ആപ്ലിക്കേഷൻ, ഓൺലൈൻ ബാങ്കിംഗ്, ദുഖാൻ എ ടി എം മെഷീൻ തുടങ്ങിയ മാർഗങ്ങളിൽ ഈ സേവനം ലഭ്യമാകും. ദുഖാൻ ബാങ്കിൽ നിലവിലുള്ള അക്കൗണ്ട് ടു ക്യാഷ് സേവനത്തിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഡയറക്ടറേറ്റ് ടു അക്കൗണ്ട്. ഇതോടെ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള 200-ലധികം രാജ്യങ്ങളിലേക്ക് ഞൊടിയിട കൊണ്ട് ഖത്തറിൽ നിന്നും പണമയക്കുവാൻ സാധിക്കും. മൂന്നാമത് ഒരു കമ്പനിയുടെ സേവനം പണമടയ്ക്കാൻ ആവശ്യമില്ലെന്നും വളരെ വേഗം ഏത് സമയത്തും പണമയക്കാൻ ഉപഭോക്താക്കൾക്ക് സാധിക്കുമെന്നും ദുഖാൻ ബാങ്ക് പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. ദുഖാൻ ബാങ്കിനൊപ്പം സഹകരിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നായിരുന്നു വെസ്റ്റേൺ യൂണിയന്റെ പ്രതികരണവും. കഴിഞ്ഞ വർഷം അരങ്ങേറിയ ഫിഫ അറബ് കപ്പിലെ മാലിന്യ നിർമ്മാർജ്ജന രീതിക്ക് മികച്ച പ്രതികരണം ലഭിച്ചതിന് പിന്നാലെ ലോകകപ്പിലും സമാന പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ തീരുമാനിച്ചതായി സുപ്രീം കമ്മിറ്റി അറിയിച്ചു. ഫിഫ അറബ് കപ്പിന് ശേഷം അവശേഷിച്ച മാലിന്യങ്ങളിൽ ബഹുഭൂരിഭാഗവും പുനർ ഉപയോഗത്തിന് പ്രാപ്തമാക്കുവാൻ സംഘാടകർക്ക് കഴിഞ്ഞിരുന്നു. അൽബൈത്ത് സ്റ്റേഡിയത്തിലെ 70% മാലിന്യങ്ങളും ഇത്തരത്തിൽ റീസൈക്കിൾ ചെയ്തിരുന്നു. സുപ്രീം കമ്മിറ്റി, ഫിഫ, ഖത്തർ മുനിസിപ്പാലിറ്റി മന്ത്രാലയം, പരിസ്ഥിതി മന്ത്രാലയം തുടങ്ങിയ സംയുക്തമായാണ് അറബ് കപ്പിലെ മാലിന്യ നിർമ്മാർജ്ജനം ആസൂത്രണം ചെയ്തത്. പ്രവാസികൾക്കായുള്ള സർക്കാരിന്റെ പെൻഷൻ പദ്ധതിക്ക് ഉടൻ തുടക്കമാകും. പെൻഷൻ തുക മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വിതരണം ചെയ്യുമെന്നും കേരള പ്രവാസി ക്ഷേമനിധി ബോർഡ് അംഗം പി എം ജാബീർ അറിയിച്ചു. പ്രവാസി ക്ഷേമനിധിയിൽ നിന്നാണ് പെൻഷൻ തുക എടുക്കുന്നത്. നിലവിൽ പ്രവാസി പെൻഷൻ 2,000 രൂപയാണ്. നിലവിൽ പ്രവാസികൾ ആയിട്ടുള്ളവർക്ക് 3,500 രൂപയും നാട്ടിൽ തിരിച്ചെത്തിയവർക്ക് 3,000 രൂപയുമാണ് വർദ്ധിച്ച പെൻഷൻ തുക. ചൊവ്വാഴ്ചയാണ് സർക്കാരിന്റെ പുതുക്കിയ പെൻഷൻ വിജ്ഞാപനം വന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പെൻഷൻ വിതരണം ആരംഭിക്കും. നിലവിൽ 20,000-ലേറെ ആളുകൾ പ്രവാസി ക്ഷേമനിധിയുടെ കീഴിൽ പെൻഷൻ സ്വീകരിക്കുന്നുണ്ട്. 600,000-ലേറെ പേർ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും പി എം ജാബീർ പറഞ്ഞു. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ജിദ്ദയിൽ വിവിധ പ്രദേശങ്ങളിലെ ചേരികൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ഈ വർഷം നവംബർ 27 അവസാനിക്കും. വിവിധ പ്രദേശങ്ങൾ പൊളിച്ചു നീക്കുന്നത് സംബന്ധിച്ച സമയക്രമം ജിദ്ദ നഗരസഭ പ്രസിദ്ധീകരിച്ചു. ജിദ്ദ നഗരസഭയിൽ ആദ്യഘട്ടത്തിൽ 26 പ്രദേശങ്ങളിൽ നിന്നായി മൊത്തം 1,85,00,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ചേരികളാണ് പൊളിച്ചു നീക്കുക. ഇതിൽ ഗുലയിൽ, പെട്രോമിൻ, കുറിയാത്ത്, നുസ്ല, യമാനി തുടങ്ങിയ പ്രദേശങ്ങളിൽ കെട്ടിടങ്ങൾ പൊളിക്കുന്ന ജോലികൾ പൂർത്തിയായി. ബലദ് അമാരിയ, കന്ദറ തുടങ്ങിയ പ്രദേശങ്ങൾ പൊളിക്കുന്ന നടപടികൾ നടന്നുവരികയാണ്. ഈ മാസം 19 ഈ പ്രദേശങ്ങളിലേക്കുള്ള ഇലക്ട്രിസിറ്റി സേവനങ്ങൾ റദ്ദാക്കും. 26 മുതൽ കെട്ടിടങ്ങൾ പൊളിക്കൽ ആരംഭിക്കുകയും 8 മാർച്ചോടെ പൂർത്തിയാക്കുകയും ചെയ്യും. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ തിരിമറി. 16 കോടിയുടെ ഡ്യൂട്ടി ഫ്രീ തിരിമറി നടന്നതായി കസ്റ്റംസ് കണ്ടെത്തി. ഫ്ലസ് മാസ്ക് കമ്പനിയുടെ തിരിമറിക്കായി കസ്റ്റംസ് സൂപ്രണ്ട് ലൂക്ക് ജോർജ് വഴിവിട്ട് വൻ ഇടപാടുകൾ നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് വഴി 6 കോടി രൂപയുടെ മദ്യം കടത്തിയ കേസിൽ കസ്റ്റംസ് സൂപ്രണ്ട് ലൂക്ക് ജോർജിനെ കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം അറസ്റ്റ് ചെയ്തിരുന്നു. 2019 സംഭവം. യാത്രക്കാരുടെ വ്യാജപ്പേരിൽ 6 കോടി രൂപയുടെ മദ്യം ഡ്യൂട്ടി ഷോപ്പ് വഴി പുറത്തേക്ക് കടത്തിയെന്നതാണ് സിബിഐയുടെ കണ്ടെത്തൽ. ഗൗതം അദാനിയുടെ അദാനി ഗ്രൂപ്പ് നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത തിരുവനന്തപുരം വിമാനത്താവളത്തിലെ കൂടുതൽ തിരിമറികളാണ് അധികൃതർ കണ്ടെത്തിയത്. വിമാനക്കമ്പനികളിൽ നിന്നും യാത്രക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ച് ഇതുപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. യാത്രക്കാരുടെ പാസ്പോർട്ട് നമ്പർ ശേഖരിച്ച ശേഷം ഒരേ നമ്പർ ഉപയോഗിച്ച് പല പേരുകളിലും ബില്ലടിച്ച് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയെന്നതാണ് കണ്ടെത്തൽ. ഇതോടുകൂടി ഇന്നത്തെ സായന ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.